എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എബിൻ ഫ്രാൻസിസ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ടോപ്പിക് അറസ്റ്റ്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാമെന്നും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തൊക്കെയാണ് പ്രതിവിധി എന്നാണ്. ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. അതിൽ ഈ ടാപ്പിംഗ് തൊഴിലാളികൾ പല സാഹചര്യങ്ങളിലും ഈ ഇങ്ങനെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വേറൊരു സംസ്ഥാനത്തിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവരുടെ മുകളിൽ പല രീതിയിലുള്ള കേസുകളാകുകയും ചില സാഹചര്യങ്ങളിൽ പോലീസ് കസ്റ്റഡിയിൽ അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വെക്കുന്ന കുറ്റ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എപ്പോഴാണ് ഒരു വ്യക്തിയെ പോലീസിന് ഒരു പോലീസ് ഓഫീസറിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ കുറ്റകൃത്യങ്ങളെ കോഗ്നിസേബിൾ ഒഫൻസ് ആൻഡ് നോൺ കോഗ്നിസേബിൾ ഒഫൻസ് എന്ന് തരംതിരിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ കോഗ്നിസേബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറിന് യാതൊരു രീതിയിലുള്ളൊരു മുൻകൂറായിട്ടുള്ളൊരു മജിസ്ട്രേറ്റിൻ്റെ പെർമിഷനോ അല്ലെങ്കിൽ ഒരു വാറണ്ടോ ഇല്ലാണ്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനത്തെ ഒരു കേസിനെയാണ് കോഗ്നിസേബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. നോൺ കോഗ്നിസേബിൾ ഒഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ വേണ്ടി വരും. അതിനാണ് നമ്മൾ നോൺ കോഗ്നിസേബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ആദ്യമേ ഒരു പോലീസ് ഓഫീസറിന് വാറണ്ട് ഇല്ലാണ്ട് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. ഒരു പോലീസ് ഓഫീസറിൻ്റെ മുന്നിൽ ഒരു വ്യക്തി ഒരു കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസർ കാണുവാണെങ്കിൽ ആ പോലീസ് ഓഫീസറിന് ഉടനടി ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ളൊരു കംപ്ലൈൻറ്റോ ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു ഒരു ഡൗട്ട് ഒരു സസ്പീഷൻ ഒരു സംശയാസ്പദമായിട്ടുള്ളൊരു സാഹചര്യം ഒരു വ്യക്തിക്കെതിരെ ഉണ്ട്, അതായത് ഇന്ന വ്യക്തി ഒരു ഒഫൻസ് ചെയ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ഒഫൻസ് ചെയ്യാൻ പോകുന്നു, ആ ഒഫൻസ് ആ കംപ്ലൈൻറ്റ് പ്രകാരം അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ പ്രകാരം ആ ഒഫൻസ് ഉള്ള ഒഫൻസ് അത് റീസണബിളാണ്, ആ ഒഫൻസ് ആ പുള്ളി ചെയ്യുവാണെങ്കിൽ ഒരു വ്യക്തി ചെയ്യുവാണെങ്കിൽ അതിന് അത് 7 വർഷത്തിന് താഴെയോ അല്ലെങ്കിൽ 7 വർഷമോ അല്ലെങ്കിൽ 7 വർഷത്തിനും ഈതെ ജീവപര്യന്തം വരെയോ അല്ലെങ്കിൽ മരണശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് എന്നൊരു പോലീസ് ഓഫീസറിന് തോന്നുവാണെങ്കിൽ ആ കുറ്റകൃത്യത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെ തടയാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻറ്ററോഗേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സാഹചര്യത്തിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുക, ഒരു പോലീസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന് തോന്നുവാണ് ഈ പ്രതി ആ കേസിനോട് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വിടില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് സാക്ഷികൾ കൂറുമാറാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതിനു വേണ്ടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് വ്യക്തിയാണോ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആ സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന അത്തരം വ്യക്തികളെ അറസ്റ്റ് ചെയ്യാമെന്നാണ്. പിന്നൊരു സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിയെ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കണം. ഹാജരാക്കാനായിട്ട് അവരുടെ അറസ്റ്റ് ചെയ്യാണ്ട് അവരെ ഒരു കാരണവച്ചാലും അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പ്രൊക്ലെയിംഡ് ഒഫൻഡേഴ്സ്, അതായത് പിടികിട്ടാ പുള്ളികളായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചേക്കുന്ന വ്യക്തികളാണ്, അത്തരം വ്യക്തികളാണെന്ന് കൺഫേം ആയിക്കഴിഞ്ഞാൽ അത്തരം വ്യക്തികളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഈ എന്താ പറയുക, ഒരു ഔദ്യോഗിക കൃത്യം നിർവഹിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു പോലീസ് ഓഫീസറിനെ തടയുവാണെങ്കിൽ, ആ ഔദ്യോഗിക കർത്തവ്യം നിർവഹിക്കാൻ സമ്മതിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ, അതിന് തടസ്സം ഉണ്ടാക്കുവാണെങ്കിൽ അത്തരം വ്യക്തികളെ പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്നതാണ്.
അതേപോലെ തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉള്ള ഒരു വ്യക്തി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഒരു രക്ഷപ്പെട്ട ഒരു വ്യക്തിയെ പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഒരു വ്യക്തിയുടെ കയ്യിൽ സംശയാസ്പദമായിട്ടുള്ളൊരു രീതിയിൽ ഒരു ഒരു വസ്തു കണ്ടെത്തുകയാണ്, ആ വസ്തു ഒരു എന്താ പറയുക, ഒരു കളവ് ചെയ്യപ്പെട്ട ഒരു വസ്തുവാണ്, ഈ വ്യക്തി തന്നെയാണ് അത് കളവ് ചെയ്തത് എന്നൊരു ആ ഓഫീസറിന് തോന്നുവാണെങ്കിൽ, സംശയാസ്പദമായിട്ട് തോന്നുവാണെങ്കിൽ അത്തരം വ്യക്തികളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും നമ്മുടെ ഇന്ത്യൻ ആർമഡ് ഫോഴ്സുകളിലുള്ള, അതായത് ഇന്ത്യൻ നേവി, എയർഫോഴ്സ്, അതേപോലെ തന്നെ ആർമി, അതേപോലെ തന്നെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സുകളിലുള്ള ഓഫീസർമാർ, അവരൊരു പക്ഷേ അവരുടെ ഫോഴ്സിൽ നിന്ന് ഒളിച്ചോടി വരുന്ന ഒരു സാഹചര്യമാണ്, വന്നിട്ടുള്ളൊരു സാഹചര്യമാണെന്ന് ഒരു ഓഫീസറിന് തോന്നുവാണെങ്കിൽ, ഒരു പോലീസ് ഓഫീസറിന് തോന്നുവാണെങ്കിൽ അത്തരം വ്യക്തികളെ അറസ്റ്റ് ചെയ്യുക എന്നാണ്. പിന്നീട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തി വിദേശത്തിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചൊരു കുറ്റകൃത്യം ചെയ്തു അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആയി, ആ കുറ്റകൃത്യം ഇന്ത്യയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക്, അതായത് അത് പനിഷേബിൾ ഒഫൻസാണ്, ആ പനിഷ്മെൻറ്റ് എക്സ്ട്രഡീഷൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പനിഷ്മെൻ്റ് ഒരു കുറ്റകൃത്യമാണെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലും ഈ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം റിലീസ്ഡ് കൺവിക്റ്റ് എന്ന് പറയും, റിലീസ്ഡ് കൺവിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വ്യക്തികളുണ്ടാവും, അവർക്ക് ചില കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടാവും, അവർ പുറത്തിറങ്ങി ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന വ്യക്തികളെ ഭീഷണിപ്പെടുത്താനോ അവരെ ഉപദ്രവിക്കാനോ പാടില്ല എന്നുള്ള കണ്ടീഷൻസ് ചില സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര ആൾക്കാരെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ, വേറൊരു ജുറിസ്ഡിക്ഷനിൽ നടന്നൊരു ഒഫൻസ്, അതിനെ സംബന്ധിച്ചിട്ട് ഒരു പോലീസ് ഓഫീസർ ഓൾറെഡി ഒരു അറസ്റ്റ് വാറൻ്റ് ഉണ്ട്, അപ്പം ആ വ്യക്തി വേറൊരു പോലീസ് ഓഫീസറിൻ്റെ ജുറിസ്ഡിക്ഷനിലെത്തി, മറ്റേ പോലീസ് ഓഫീസർ ഈ പോലീസ് ഓഫീസറിനോട് പറയുകയാണ് ഇന്ന ആള് നിങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ വന്നിട്ടുണ്ട്, ആ ആളെ ഒന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പോലീസ് ഓഫീസറിന് ജുറിസ്ഡിക്ഷൻ ഇല്ലെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ്, അത് ജുറിസ്ഡിക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് പിന്നെ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ സാഹചര്യങ്ങളിലാണ് ഒരു വ്യക്തിയെ, കോഗ്നിസബിൾ ഒഫൻസ് ചെയ്ത ഒരു വ്യക്തിയെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത് നോൺ കോഗ്നൈസബിൾ ഒഫൻസാണ്. നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഫൻസ് ചെയ്ത വ്യക്തിയെ മജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ ചിലതുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ചെയ്ത ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് അവർക്കൊരു നോട്ടീസ് കൊടുക്കുന്നതാണ്. ആ നോട്ടീസിനകത്ത് ഓഫീസറിൻ്റെ മുന്നിൽ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഇന്ന പോലീസ് ഓഫീസറിൻ്റെ മുന്നിലോ ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് ഇടുന്നതാണ്. നോട്ടീസിനകത്ത് സമയവും സ്ഥലവും ഏത് ഓഫീസറിൻ്റെ, ഏത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോ അല്ലെങ്കിൽ ഏത് പോലീസ് ഓഫീസറിൻ്റെ മുന്നിലാണ് ആകേണ്ടതെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും. അത് ഒരു ഒരു സാധാരണ പൗരൻ്റെ ഒരു കടമയാണ് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിയാണ്. ആ നോട്ടീസിനകത്ത് പറഞ്ഞേക്കുന്ന സമയത്തും സ്ഥലത്തും ഏത് ഓഫീസറിൻ്റെ മുന്നിലാണ് അവിടെ ഹാജരാകുക. ഒരു പക്ഷേ ഹാജരായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത്ര ഒരു സാഹചര്യമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ആ പോലീസ് ഓഫീസർ മജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ എടുത്തോടുകൂടി അല്ലെങ്കിൽ ഓർഡർ എടുത്തതിന് ശേഷം ഇന്ന വ്യക്തികളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഇപ്പം അത് അപ്പോഴൊരു സംശയം ഉണ്ടായിരിക്കും, ഇപ്പം പോലീസ് നോട്ടീസ് ഒന്നും അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല, കാരണം മാക്സിമം അറസ്റ്റ് ചെയ്യാതിരിക്കുമെന്ന് നോക്കത്തുള്ളൂ. പിന്നെ അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ആരാണോ, ഏത് ഓഫീസറാണോ അല്ലെങ്കിൽ ഏത് ഓഫീസറിൻ്റെ നേതൃത്വത്തിലാണോ ഈ അറസ്റ്റ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ കുറ്റാന്വേഷണം നടക്കുന്നത്, അവർ ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തു, ഈ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിലും ഇന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തു, അതിൻ്റെ റീസൺസ് എന്താണെന്നും കൂടി അവർ നോട്ട് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പ്രൊസീജിയേഴ്സ് ഓഫ് അറസ്റ്റ് അല്ലെങ്കിൽ ഒരു അറസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഈ അറസ്റ്റ് ചെയ്യുന്ന ഓഫീസറിൻ്റെ ഡ്യൂട്ടീസ് എന്തെന്നൊക്കെയാണ്. ഇപ്പം അറസ്റ്റ് ചെയ്യുന്ന ഒരു ഓഫീസർ, പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുന്ന ആളുടെ, അതായത് അറസ്റ്റ് ചെയ്യുന്ന ഓഫീസറിൻ്റെ പേര് വ്യക്തമായിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, ഐഡൻറ്റിഫിക്കേഷൻ കാണിക്കുന്ന ഒരു ഐഡിയോ അല്ലെങ്കിൽ ഒരു പേരോ നെയിം പ്ലേറ്റോ ക്ലിയറായിട്ട് വിസിബിൾ ആകുന്ന രീതിയിൽ ഉണ്ടാകണം. പിന്നെ അറസ്റ്റ് ചെയ്ത ഉടനെ അതിൻ്റെ ഒരു മെമ്മോറാണ്ടം, അതായത് ഈ രേഖപ്പെടുത്തണം, അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പറയുന്നത്, അതേപോലെ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കണം. അതിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വിറ്റ്നസ്, അതായത് ആ ഫാമിലിയിലോ അല്ലെങ്കിൽ ആ ലോക്കൽ ഏരിയയിലോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വിറ്റ്നസ് അതിലെത്ത് സൈൻ ചെയ്തിരിക്കണം. അതേപോലെ അത് കൗണ്ടർ സൈൻ, ഈ അറസ്റ്റായിട്ടുള്ള വ്യക്തി അത് കൗണ്ടർ സൈൻ ചെയ്തിരിക്കണം.
അതേപോലെ തന്നെ ഒരു പക്ഷേ ഇപ്പം മെമ്മോറാണ്ടം തയ്യാറാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ, അതായത് ആ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ഇമ്മീഡിയറ്റ് ഫാമിലി ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആരെങ്കിലും ഒരാളെ അറിയിക്കാനായിട്ടുള്ളൊരു സാവകാശം കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ അറസ്റ്റായിട്ടുള്ളൊരു വ്യക്തി താൻ അറസ്റ്റായപ്പെട്ട് ഇൻറ്ററോഗേഷൻ്റെ സമയത്ത് വക്കീലിനെ, തനിക്കിഷ്ടമുള്ള വക്കീലുമായിട്ട് സംപർക്കിക്കാനായിട്ടും ഈ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാനായിട്ടും ആ വക്കീലിനും അത് അവകാശമുണ്ട്, ഈ വ്യക്തിക്കും, അറസ്റ്റ് ചെയ്തപ്പെട്ട വ്യക്തിക്കും അവകാശമുണ്ട്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കേണ്ടതാണെന്ന് നമ്മുടെ ലോ പറയുന്നത്. ഇനി പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സാഹചര്യമുണ്ട്. ഇപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വ്യക്തിയോട് പോലീസ് ആ വ്യക്തിയുടെ പേരും അതേപോലെയുള്ള അഡ്രസ്സും കാര്യമൊക്കെ ആവശ്യപ്പെടുവാണെങ്കിൽ ആ വ്യക്തി നുണ പറയുകയോ അല്ലെങ്കിൽ പേരോ അഡ്രസ്സോ പറയാനായിട്ട് സമ്മതിക്കാതിരിക്കുകയോ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം വ്യക്തികളെ പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്നതാണ്, കസ്റ്റഡിയിൽ വെക്കാവുന്നതാണ്. പക്ഷേ പിന്നീട് ആ വ്യക്തി തൻ്റെ യഥാർത്ഥ പേരും അഡ്രസ്സും വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അത്തരം സാഹചര്യങ്ങളിൽ പോലീസിന് അത്തരം വ്യക്തികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടാവുന്നതാണ്. അതായത് ജാമ്യത്തോടോ അല്ലെങ്കിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടോ ജാമ്യമില്ലാതെയോ ചില സാഹചര്യങ്ങൾ വിട്ടയക്കാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഒരു സാധാരണ വ്യക്തിക്ക് മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അത് എപ്പോഴൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ മുന്നിൽ മറ്റൊരു വ്യക്തി ഒരു നോൺ വേലിയബിൾ ആയിട്ടുള്ളതോ കോഗ്നൈസബിൾ ആയിട്ടുള്ളതോ ഒഫെൻസ് ചെയ്യുവാണെങ്കിൽ അത്തരം വ്യക്തികളെ അവിടെ നമുക്ക് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അറസ്റ്റ് ചെയ്ത് നമ്മൾ പോലീസിനെ അറിയിക്കുകയോ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുകയോ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ പോലീസിനെ അറിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ ഇമീഡിയറ്റ്ലി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോവുകയും അതിനുശേഷം പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുകയും പോലീസ് ആവശ്യമുണ്ടെങ്കിൽ അവരെ റീഅറസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഒരു വ്യക്തി ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ വെച്ചൊരു ഒരു കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസാണ് ചെയ്യുന്നതെങ്കിൽ ആ മജിസ്ട്രേറ്റിന് ആ വ്യക്തിയെ, ആ കുറ്റകൃത്യം ചെയ്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു പോലീസ് ഓഫീസറിനോട് ഓർഡർ ചെയ്യാം അറസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. ഇനി അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ഒരു സ്ത്രീ ആണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പോലീസ് ഓഫീസ്, ഒരു ഫീമെയിൽ പോലീസ് ഓഫീസറിൻ്റെ അസിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഓഫീസറാണ് അവരെ അറസ്റ്റ് ചെയ്യേണ്ടത്. അവരുടെ ഡീസൻസിക്ക്, അവരെ ഒരു രീതിയിലുള്ള അപമാനിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. പിന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും, അതായത് ഒരു ഒരു കാരണം വെച്ചാൽ അവരെ ആഫ്റ്റർ സൺസെറ്റ്, അതായത് സൂര്യാസ്തമയത്തിന് ശേഷം ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ സൂര്യോദയത്തിന് മുന്നിൽ, ബിഫോർ സൺറൈസ്, അവരെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അത്തരം ഒരു ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക പെർമിഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ഓഫീസർ അതിൻ്റെ ആ പ്രത്യേക സാഹചര്യം എന്താണെന്നുള്ളത് രേഖപ്പെടുത്തേണ്ടതുമാണ്. ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ചില അവകാശങ്ങളുണ്ട്. അവർക്ക് അവരുടെ വക്കീലുമായിട്ട് സംസാരിക്കാനായിട്ടുള്ളൊരു ഒരു അവസരം ഉണ്ടാക്കണം. അതേപോലെ തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാകണം. ഇനി ജാമ്യം കിട്ടാത്തൊരു കേസാണെങ്കിൽ, അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്ന കേസാണെങ്കിലും ജാമ്യം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ, അത്തരം സാഹചര്യങ്ങളിൽ ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ അംഗശോധന, അതായത് ബോഡി സെർച്ച് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ പോലീസ് ഓഫീസറിന്, അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസറിന് അവരുടെ ശരീരത്തിൽ ഉള്ള ശരീരത്തിൽ നിന്ന് സീസ് ചെയ്ത വസ്തുക്കൾ, അതൊരു റിസീപ്റ്റോടുകൂടി, അത് റിസീപ്റ്റ് ഉണ്ടാക്കി ആ സാധനങ്ങൾ മാറ്റി വെക്കേണ്ടതാണ്. എന്തൊക്കെ വസ്തുക്കളാണോ ശരീരത്തിൽ നിന്ന് കിട്ടിയത് അത് മാറ്റി വെക്കേണ്ടതാണ്. ആവശ്യമുള്ള വസ്ത്രം മാത്രം അണിയാനുള്ളൊരു ഇത് മാത്രമേ, അവകാശം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതേപോലെ തന്നെ കസ്റ്റഡിയിലേക്കാണ് പോകുന്നത്. അവർക്ക് ഒരു അന്നേ ദിവസം ജാമ്യം കിട്ടാത്തൊരു സാഹചര്യമാണ്. ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കോ അല്ലെങ്കിൽ വീണ്ടും പോലീസ് കസ്റ്റഡിയിലേക്കാണ് പോകുന്നത് എന്നൊരു സാഹചര്യമാണെങ്കിൽ അവരുടെ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണർ, മെഡിക്കൽ പ്രാക്ടീഷണർ അവരെ മെഡിക്കൽ പരിശോധന നടത്തുകയും അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം, ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തേണ്ടതാണ്. ഇതൊക്കെയാണ് അവരുടെ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ. മെയിനായിട്ട് 24 മണി വിത്തിൻ 24 അവേഴ്സ്
അതായത് അന്നെസസറി ഡിലേ ഉണ്ടാക്കാണ്ട് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനുശേഷം ജാമ്യം കിട്ടുന്ന ഒരു കേസാണെങ്കിൽ, ജാമ്യം കിട്ടുന്ന കേസാണെങ്കിലും ജാമ്യം കിട്ടാത്തൊരു കേസാണെങ്കിലും, ജാമ്യം കിട്ടില്ല അന്ന് അന്നേ ദിവസം ജാമ്യം കിട്ടില്ല കസ്റ്റഡിയിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് അവർക്കൊരു അവരുടെ ദേഹപരിശോധന ചെയ്യുകയും അതേപോലെ തന്നെ മെഡിക്കൽ ഒരു ഡോക്ടർ വന്ന് അവരെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുകയും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഇനി ഞാൻ പറയുന്നത് അറസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ വന്നു അറസ്റ്റ് ചെയ്യേണ്ട വ്യക്തിയെ ശരിക്കും അവരെ ബോഡിയിൽ ടച്ച് ചെയ്യാം, അവരെ പിടിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രസൻസിൽ അവരോട് പറയാം നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്, ഇന്ന കുറ്റകൃത്യത്തിലാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവരെ ശരിക്കും ബോഡിയിൽ ടച്ച് ചെയ്തിട്ട് അവരുടെ ശരീരത്തിൽ പിടിച്ചിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും. ഒരുപക്ഷെ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ഈ അറസ്റ്റിനോട് കോപ്പറേറ്റ് ചെയ്യാത്തൊരു സാഹചര്യമാണെങ്കിൽ, അതിനോട് സഹകരിക്കാത്തൊരു സാഹചര്യമാണ് ഈ പോലീസുകാരുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ, ആ പോലീസ് ഓഫീസേഴ്സിന് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോയേക്കുന്ന ആ ടീമിന് അവരെ പിടിച്ചു നിർത്താനായിട്ടുള്ള മാക്സിമം സ്ട്രെങ്ത്ത് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഒരിക്കലും അത് ആ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ ജീവഹാനി ഉണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും ആവരുത്. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്ത ആൾ അത്രയ്ക്ക് വലിയ ഒരു കുറ്റവാളി ആയിരിക്കണം, മാരകമായിട്ടുള്ള എന്തെങ്കിലും കുറ്റം ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരു പോലീസിന് മാക്സിമം എക്സ്റ്റെൻറ്റ് വരെ പോവാം എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. ഇനി അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ഒരു സ്ത്രീയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീമെയിൽ പോലീസ് ഓഫീസറിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഫീമെയിൽ ഓഫീസറാണ് അവരെ അറസ്റ്റ് ചെയ്യേണ്ടതും അറസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അവരുടെ ഡീസൻസിക്ക് അവർക്ക് ഒരു രീതിയിലുള്ള മാനഹാനി ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ അംഗശോധന നടത്താവുന്നതാണ്, ബോഡി സെർച്ച്. അതായത് അറസ്റ്റ് ചെയ്തൊരു വ്യക്തിയെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് ആരാണോ അറസ്റ്റ് ചെയ്ത് ആ ഓഫീസറിന് അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ ബോഡി സെർച്ച് ചെയ്യുകയും ആ ബോഡിയിൽ ആ ശരീരത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ അവർ ഒളിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ എന്തൊക്കെ വസ്തുക്കൾ കണ്ടെത്തുന്നു ആ വസ്തുക്കൾ ഒരു റിസീപ്റ്റ് ആക്കിയിട്ട് അത് കളക്ട് ചെയ്ത് മാറ്റി വെക്കാവുന്ന. പിന്നീട് ഒരു ഇതെന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ ഉണ്ടെങ്കിൽ മെഡിക്കൽ ടെസ്റ്റിന് വിധേയരാക്കണം. അതിൻ്റെ ഉദ്ദേശം എന്നു വെച്ചാൽ പല സാഹചര്യങ്ങളിൽ ഈ കുറ്റവാളി ഇന്ന കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാനായിട്ട് ഈ മെഡിക്കൽ ടെസ്റ്റ് ആവശ്യമായിരിക്കും. അതേപോലെ തന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിൽ എന്തെങ്കിലും പരിക്കുകളുണ്ടോ മുറിവുകളുണ്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു ഫീമെയിലിൻ്റെ ബോഡി ടെസ്റ്റ് ചെക്കാണ് ചെയ്യുന്നതെങ്കിൽ അത് വിത്ത് സ്ട്രിക്റ്റ് റെസ്പെക്ട് ടു ഹെർ ഡീസൻസി. ഒരു മറ്റൊരു ഫീമെയിൽ പോലീസ് ഓഫീസറിന് മാത്രമേ ഒരിക്കലും ബോഡി ഒരു ഫീമെയിലിൻ്റെ ബോഡി സെർച്ച് ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്നു വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കൊല്ലം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരുന്നതാണ് ചില ക്ലയൻറ്റ്സ് വരുന്നുണ്ട്, അതിലും മലയാളികളാണ് വരുന്നത് കൂടുതലും, ടാപ്പിംഗ് തൊഴിലാളികൾ. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ടത്തിലെ ഓണേഴ്സ് അവരുടെ മുകളിൽ കള്ളക്കേസുകൾ ഇടുക, അതായത് അവരുമായിട്ട് എന്തെങ്കിലും ശമ്പളത്തിൻ്റെ പ്രശ്നത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ തമ്മിലുള്ള ഒരു കണ്ടീഷൻസ് അവർ തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയലേറ്റ് ആകുമ്പോൾ ഇമീഡിയറ്റ്ലി ഈ ടാപ്പിംഗ് തൊഴിലാളികളുടെ മുകളിൽ കള്ളക്കേസുകൾ ഇടുക. അതായത് എസ്പെഷ്യലി വരുന്നത് കളവ് കേസ്, എന്തെങ്കിലും സാധനം കട്ടെടുത്തു എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് അവരുടെ മുകളിൽ ഇടുകയും അവരെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചില സാഹചര്യങ്ങളിൽ എഫ്ഐആർ ഇടും, ചില സാഹചര്യങ്ങളിൽ എഫ്ഐആർ എടുത്തില്ല, അവരെ എന്താ മാരകമായിട്ട് ഉപദ്രവിച്ച് അവരെ പേടിപ്പിച്ച് ഈ നാട് കടത്തുന്ന കൂട്ടൊരു ഒരു രീതിയുണ്ട്. അത് ഇവിടെ ഉള്ളതാണ്, ഞാൻ അതിടയ്ക്കൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്ന അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണം വെച്ചാലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആദ്യമേ നിങ്ങൾ അറിയേണ്ടത് നിങ്ങളെ എന്ത് കുറ്റം ചെയ്തതിൻ്റെ പേരിലാണ് നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുന്നതെന്ന്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഒരു അഡ്വക്കേറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം പോലീസ് ഉണ്ടാക്കി തരേണ്ടതാണ്. പോലീസ് അഡ്വക്കേറ്റ് വന്നാലും വന്നില്ലെങ്കിലും നിങ്ങളൊരു നോൺ ബെയിലേബിളായിട്ടുള്ള ബെയിലേബിളായിട്ടുള്ള ഒരു ഒഫൻസാണ് ചെയ്തെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ നിന്ന് വിടും, ചിലപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ മജിസ്ട്രേറ്റ് ജാമ്യം തന്നു വിടും നിങ്ങളെ വിടുന്ന. ഇനി ജാമ്യം കിട്ടാത്തൊരു ഒഫൻസാണെങ്കിൽ
നിങ്ങളെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ബാക്കിയുള്ള നടപടികൾ നിങ്ങളുടെ വക്കീൽ മുഖേന നിങ്ങൾക്ക് നടത്തിക്കാനായിട്ട് നിങ്ങൾക്ക് നടത്തിക്കിട്ടാനായിട്ട് നിങ്ങൾക്ക് അവകാശമുള്ളതാണ്. അപ്പോൾ ഒരു പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ പേടിച്ച് നിങ്ങളുടെ ജീവിതം ഇനി ഇരുമ്പഴിക്കുള്ളിൽ തീരും എന്നുള്ള യാതൊരു ചിന്തയും നിങ്ങൾക്ക് ആവശ്യമില്ല. അത് ചിന്തിക്കേണ്ട, അത്രയും ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള എന്താ നിയമത്തിൽ അവൈലബിളായിട്ടുള്ള അവകാശങ്ങൾ എന്താണെന്നുള്ളതാണ് ആദ്യമേ നിങ്ങൾ അറിയേണ്ടത്. നിങ്ങളൊരു വക്കീലിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും എൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.